ടെക്കി വിസാഡിനെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഫൈനലി ആപ്പിൾ ഐഫോൺ ട്വൽവ് സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആപ്പിൾ ഐഫോൺ ട്വൽവ് സീരീസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് മൈ നെയിം ആസിഫ് മുഹമ്മദ് ആൻഡ് യു വാച്ചിങ് മൈനാസിംഗ് ടെക്വിസാഡ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലേക്കൻ എനിയും ചെയ്ത നോട്ടിഫിക്കേഷൻ ആക്കുവാണെങ്കിൽ ഞാൻ എപ്പോ വീഡിയോ വിട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ ഐഫോൺ ഫോൺ ട്വൽവ് സീരീസിലേക്ക് അടക്കാം ഇന്നലെ ആപ്പിൾ ലോഞ്ച് ചെയ്തത് നാല് ഐഫോൺ മോഡൽസ് ആണ് ഐഫോൺ ഫോൺ ട്വൽവ് മിനി ഐഫോൺ ഫോൺ ട്വൽവ് ഐ ട്വൽവ് പ്രോ ട്വൽവ് പ്രോ മാക്സ് ഇന്ന് തന്നെ എടുത്തു പറയാനുള്ളത് ആപ്പിൾ പുതിയൊരു ഇറയിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് ഫൈവ് ജി ഇറയിലേക്ക് ലോഞ്ച് ചെയ്ത ഐഫോൺ ഫോൺ ട്വൽവ് മൊത്തവും ഫൈവ് ജിയിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ആപ്പിൾ പറയുന്നത് ഏറ്റവും ഫൈനസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫൈവ് ജി എക്സ്പീരിയൻസ് ആയിരിക്കും ഐഫോൺ ഫോൺ ട്വൽവ് സീരീസിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കീ നോട്ട് തന്നെ കാണിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ ആപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഐഫോൺ ഫോൺ ട്വൽവ് കഴിഞ്ഞാൽ ഫൈവ് ജി എക്സ്പീരിയൻസ് അങ്ങനെ പെട്ടെന്ന് നടക്കത്തില്ല അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കും പക്ഷെ വരുമ്പം ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആപ്പിൾ ഐഫോൺ ഫോൺ ട്വൽവ് സീരീസിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആൻഡ് അടുത്ത മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരു ഐഫോൺ ഇലവൻ്റെ സെയിം ഡിസൈൻ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ബട്ട് ഡിസൈനിലൊരു മേജർ മാറ്റം തന്നെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പഴയ ആ ഒരു ബോക്സി ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ളാറ്റ് എഡ്ജ് ഡിസൈൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് നമ്മൾ പണ്ടത്തെ ഈ വിൻറ്റേജ് സ്റ്റൈലായ ഫൈവേഴ്സിലും ഫോറസിലും ഒക്കെ കണ്ടതുപോലെ ആ ഒരു ഫ്ളാറ്റ് എഡ്ജ് ഡിസൈനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫ്ളാറ്റ് എഡ്ജ് ഡിസൈൻ കാരണം ഞാൻ ഈ ഒരു ഐഫോൺ അഞ്ച് വർഷത്തിന് മേലെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ബോക്സ് ഷേപ്പ് കാരണം നമ്മുടെ കയ്യിലൊരു എക്സ്ട്രാ ഗ്രിപ്പ് തന്നെയാണ് നൽകുന്നത് നമുക്ക് ഹോൾഡ് ഭയങ്കര കംഫർട്ടബിൾ ആണ് അത് മാത്രമല്ല ഒരു സ്ലീക്ക് ഡിസൈൻ ആണ് ഈ ടൈപ്പ് ബോക്സ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് നോക്കുകയാണെങ്കിൽ വലിയതാണ് അപ്പോൾ ആ ഒരു വലിയ ഫോണിൽ ഈ ഒരു ഫ്ലാറ്റ് എഡ്ജ് ഡിസൈൻ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ എഫിഷ്യൻ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആപ്പിൾ ഐഫോൺ ട്വൽവിലൂടെ അതിന്റെ ഡിസൈൻ കുറച്ചുകൂടി സ്ലീക്ക് ആകുകയാണ് അതുപോലെ കുറച്ചുകൂടെ പ്രീമിയം ഫീൽ ആയിട്ട് നൽകുകയാണ് ഐഫോൺ ട്വൽവ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ എന്ന് പറയുന്നത് ഗ്ലാസ് പ്ലസ് അലൂമിനിയമാണ് അതായത് ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് അലൂമിനിയത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ിയമാണ് അലൂമിനിയത്തിൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് അതായത് ഇതിപ്പോൾ നമ്മൾ തറയിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ആ ഒരു വീഴുന്ന ആഘാതം നമുക്ക് ഈ അലൂമിനിയം ഫ്രെയിമിൽ കാണാൻ പറ്റും അപ്പോൾ ഗ്ലാസ് പ്ലസ് അലൂമിനിയം രീതിയിലാണ് ഐഫോൺ ട്വൽവ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോക്സ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ യൂസേഴ്സിന് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും അടുത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ സിക്സ് പോയിന്റ് വൺ ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന എക്സ് ഡിആർ ഡിസ്പ്ലേ ആണ് ഐഫോൺ ട്വൽവിൽ വരുന്നത് വൺ എയ്റ്റി പി ഒ എൽ ഇ ഡി പാനലാണ് ഇതിൽ വരുന്നത് ഈവൻ ഈ ഒരു ഫൈവേഴ്സ് ആയാൽ പോലും അത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ഫീല് അത് വേറെ ലെവൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഐഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നമ്മുടെ ആപ്പിൾ ഡ്യൂറബിലിറ്റിയിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന പുതിയൊരു ടെക്നോളജിയാണ് സെറാമിക് ഷീൽഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ഇതിലൂടെ നാല് മടങ്ങ് ബെറ്റർ ഡ്രോപ്പ് പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഈ ഐഫോണിൽ ലഭിക്കുന്നത് അതായത് നാല് മടങ്ങ് സ്ട്രോങ്ങർ ആയിരിക്കും ഈ ഒരു സെറാമിക് ഷീൽഡിലൂടെ ഇപ്പോൾ ആപ്പിൾ ഡ്യൂറബിലിറ്റിയിൽ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഇത് എത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ ബൂസ്റ്റ് ചെയ്ത് വിടുന്നതുകൊണ്ട് നല്ലൊരു ഡ്യൂറബിലിറ്റി കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഡബിൾ ക്യാമറ സെറ്റപ്പാണ് രണ്ട് ട്വൽവ് മെഗാ പിക്സലിനാണ് മെഗാ പിക്സലിന് മാറ്റമൊന്നുമില്ല പക്ഷെ നമുക്കറിയാം ആപ്പിൾ മെഗാ പിക്സലിൻ്റെ എണ്ണത്തിലല്ല കാര്യം അതിൻ്റെ ആ ഒരു പെർഫോമൻസിലാണ് കാര്യം പുതിയ അൾട്രാവേറ്റ് ക്യാമറയാണിതിൽ വന്നിട്ടുള്ള ട്വൽവൽ മെഗാപിക്സിൽ എഫ് ടു പോയിൻ്റ് ഫോർ അപ്പേച്ച ഉള്ള ഒരു അൾട്രാ വെയ്റ്റ് ക്യാമറയും അതുപോലെ തന്നെ എഫ് വൺ പോയിന്റ് സിക്സ് അപ്പേച്ചുള്ളൊരു വൈഡ് ക്യാമറയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടൊവൽ സീരീസ് മൊത്തം നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതുപോലത്തെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ആപ്പിൾ ഐഫോൺ ഇലവൻ സീരീസിൽ ട്വൽ മെഗാ പിക്സൽ ആണെന്ന് പറഞ്ഞാൽ പോലും അന്നത്തെ നൂറ്റി എട്ട് മെഗാ പിക്സൽ ഉള്ള ഫോൺസിനെക്കാൾ അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ വരുന്ന പെർഫോമൻസ് ആപ്പിളിന്റെ ആ ഒരു ഐഫോണിൽ നിന്നും നമുക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ആണ് ഐ ഫോൺ ട്വൽവ് സീരീസിലെ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എത്രത്തോളം അടിപൊളി ആയിരിക്കും എന്ന് പ്രൊസസറിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഓൾവേസ് കിങ് ആപ്പിൾ തന്നെയാണ് ഇലവൻ സീരീസിലെ എ തേർട്ടീൻ ബയോണിക് ചിപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പവർഫുൾ ആണ് ഗെയിമേഴ്സിന് ശരിക്കും അറിയാം ആപ്പിൾ ഐഫോണിൻ്റെ വില എന്ന് പറയുന്നത് ആ ഒരു എ തേർട്ടീൻ ബയോണിക് ചിപ്പിനേക്കാൾ മികച്ച ഒരു ചിപ്പ് ആണ് എ ഫോർട്ടീൻ ബയോണിക് ചിപ്പ് അപ്പോൾ ട്വൽവ് സീരീസിൽ വരുന്നത് എ ഫോർട്ടീൻ ബയോണിക് ചിപ്പ് ആണ് മറ്റേത് സ്മാർട്ട് ഫോണിനേക്കാളും അൻപത് ശതമാനം പ്രോസസർ വൈസ് ഇമ്പ്രൂവ്മെൻറ് ഉള്ളൊരു ചിപ്പ് സെറ്റാണ് എ ഫോർട്ടീൻ ബയോണിക് ചിപ്പ് എന്നാണ് ആപ്പിൾ പറയുന്നത് അതുപോലെ ഗ്രാഫിക്സ് വേസും അമ്പത് ശതമാനം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്താക്കിയാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ പോലും എ തേർട്ടീനേക്കാളും എ ഫോർട്ടീൻ നല്ല മികച്ച പെർഫോമൻസ് നൽകുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് കാരണം ആപ്പിൾ പെർഫോമൻസ് വൈസ് ഒരു കോംപ്രമൈസും നടത്തില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ഫോൺ തന്നെ ആയിരിക്കും ഐ ഫോൺ ട്വൽവ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഐ ഫോൺ മിനി നോക്കുവാണെങ്കിൽ ഐ ഫോൺ ട്വൽവ് മിനി നോക്കുവാണെങ്കിൽ ഐ ഫോൺ ട്വൽവിൻ്റെ ചെറിയൊരു മിനിയേച്ചർ പതിപ്പാണ് ഈ ഐ ഫോൺ ട്വൽവ് മിനി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇവർ ആപ്പിൾ ഇവന്റ് കണ്ടതിലൂടെ ഐ ഫോൺ മിനി ഇഷ്ടപ്പെട്ടു അതായത് കറക്റ്റ് പറഞ്ഞാൽ ഈ ഒരു ഫൈവേഴ്സിൻ്റെ അതേ വലുപ്പം തന്നെയാണ് ഈ മിനിക്ക് വരുന്നത് കയ്യിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐഫോൺ ഫോൺ ട്വൽവാണ് ഈ ഐഫോൺ ഫോൺ ട്വൽവ് മിനി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഈ ഒരു ഫൈവേഴ്സ് മോഡൽ ഇഷ്ടമായിരുന്നു അപ്പോൾ കോമ്പാക്ട് ഐഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഐഫോൺ ഫോൺ ട്വൽവ് മിനി ഇഷ്ടപ്പെടും ഐഫോൺ ഫോൺ ട്വൽവിൻ്റെ എല്ലാ പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു ക്യാമറ പെർഫോമൻസ് ആ ഒരു ചിപ്സെറ്റിന്റെ പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഐഫോൺ ഫോൺ ട്വൽവിന്റെ ചെറിയ ഒരു പതിപ്പാണ് വലിപ്പം കുറഞ്ഞ ഐഫോൺ ഫോൺ ആണ് ഐഫോൺ ഫോൺ ട്വൽവ് മിനി അപ്പോൾ അവർ അത് ഇൻട്രഡ്യൂസ് ചെയ്തപ്പോൾ വളരെ നന്നായിട്ട് തന്നെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് കോമ്പാക്ട് ഐഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഐഫോൺ ഫോൺ ട്വൽവ് മിനി ഇഷ്ടപ്പെടും ഐഫോൺ ഫോൺ ട്വൽവ് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലൂ ഗ്രീൻ റെഡ് വൈറ്റ് ബ്ലാക്ക് എന്നീ അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആയിരിക്കും നമുക്കിനി ഐഫോൺ പ്രോ മോഡൽസിലേക്ക് കിടക്കാം ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ബോക്സി ഡിസൈൻ തന്നെയാണ് വരുന്നത് ബട്ട് ഈ അലൂമിനിയം അല്ല ഐഫോൺ പ്രോ വേരിയൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കത്തില്ല വളരെ നല്ല ഷൈനിങ് പെർഫോമൻസ് ആയിരിക്കും ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലും നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഐഫോൺ പ്രോ മോഡൽസിന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് ട്വൽവ് മെഗാ പിക്സൽ വൈഡ് ട്വൽവ് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ട്വൽ മെഗാ പിക്സൽ ടെലിഫോട്ടോ ഈ ട്രിപ്പിൾ ക്യാമറ സെറ്റ് ആണ് ട്വൽവ് പ്രോയിൽ നമുക്ക് ലഭിക്കുന്നത് ആൻഡ് ആ ഒരു ഐഫോൺ ഇലവൻ പ്രോയുടെ അതേ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ലോ ലൈറ്റ് പെർഫോമൻസും അതുപോലെ തന്നെ ഓട്ടോ ഫോക്കസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരു ലൈഡാർ സെൻസറും ഇതിലുണ്ട് അതായത് ഈ ലൈഡാർ സെൻസറിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓക്മൻഡഡ് റിയാലിറ്റിയൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നു അതുകൊണ്ട് തന്നെ ഓക്മൻഡഡ് റിയാലിറ്റി ഐഫോൺ ട്വൽവ് പ്രോ മോഡൽസിൽ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ ഓട്ടോ ഫോക്കസ് നമുക്ക് ഈ ലൈഡാർ സെൻസർ ഉപയോഗിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ലോ ലൈറ്റ് കണ്ടീനില് ടെൻ ബിറ്റ് ഡോൾ ബി വിഷൻ എച്ച് ഡി ആർ ഫോർ കെ വീഡിയോസ് നമുക്ക് സിക്സ്റ്റി എഫ് പി എസ് എടുക്കാൻ പറ്റും അതായത് വേൾഡിലെ ഫസ്റ്റ് ക്യാമറയാണ് നമുക്ക് ഡോൾ ബി വിഷനോട് എടുക്കാൻ പറ്റുന്നത് ആ ഡോൾ ബി വിഷനിലോട് എടുക്കുകയും നമുക്ക് അത് എഡിറ്റ് ചെയ്യുകയും ഓട്ട് ചെയ്യാനും പറ്റും അതായത് ഒരു ഫുള്ളി പാക്ക്ഡ് എഞ്ചിൻ എന്നാണ് പറയാം ഈ ഒരു ഐഫോൺ ഫോൺ ട്വൽവ് പ്രോ മോഡൽസ് ഈ ഡോൾ ബി വിഷനിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വീഡിയോഗ്രഫിയൊക്കെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് ഐഫോൺ ഇവിടെ അത് ഐ ഫോൺ പ്രോ മോഡൽസ് അവൈലബിൾ കളർ സിൽവർ ഗ്രാഫൈറ്റ് പെസിഫിക് ബ്ലൂ ഗോൾഡ് ഈ കളേഴ്സ് എല്ലാം പ്രീമിയം ഫീൽ നൽകുന്ന കളേഴ്സ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുമ്പോൾ ആ ഒരു ഷൈനി സർഫസിൽ നല്ലൊരു കളേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു പെസിഫിക് ബ്ലൂവും ആ ഗോൾഡും നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ നൽകും അപ്പോൾ ആ കളർ വേരിയൻസ് അപ്പോൾ ട്വൽവിൽ നമുക്ക് ആ കളേഴ്സ് അവൈലബിൾ അല്ല ട്വൽവ് പ്രോ അതുകൊണ്ട് സ്പെഷ്യൽ ആക്കി ഇറക്കിയിരിക്കുകയാണ് ആപ്പിൾ ആപ്പിളിന്റെ ക്യാമറ ക്വാളിറ്റി നമുക്ക് എന്തായാലും അറിയാം അപ്പോൾ ഈ ഒരു ഡോബിൾ ബി വിഷൻ ക്യാപ്ചറിംഗും അത് എഡിറ്റിങ്ങും ഒക്കെ വാഗ്ദാനം ചെയ്ത ആപ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു ായിരിക്കും ഈ ഒരു ടോൾ സീരീസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇപ്പോൾ വീഡിയോഗ്രാഫേഴ്സിനും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപാട് ഫീച്ചർ ഈ ഒരു ഐ ഫോണിൽ സീരീസിലൂടെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ടോൾ സീരീസ് ലൈനപ്പിലൂടെ ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രോസസ്സിങ് ക്യാമറ അതുപോലെ തന്നെ ഈ ഒരു ഫൈവ് ജി നെറ്റ്വർക്ക് പ്രോസസ്സിങ് എപ്പോഴും പ്രോമസിംഗ് ആണ് ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് പ്രോസസ്സിങ് നമ്മൾ നോക്കുക വേണ്ട പെർഫെക്റ്റ് ആയിരിക്കും ക്യാമറയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇലവനിൽ നിന്ന് എത്രത്തോളം ഇമ്പ്രൂവ് ആയെന്ന് നമുക്ക് ക്യാമറ സാമ്പിൾസ് മറ്റു കാര്യങ്ങളൊക്കെ കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ പിന്നെ ആപ്പിളിൻ്റെ സൈറ്റിൽ അവർ കുറേ ക്യാമറ സാമ്പിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ചുകൂടി അടിപൊളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആപ്പിൾ ഈ വട്ടം മാത്രമല്ല ഈ ഒരു ഫൈവ് ജി എക്സ്പീരിയൻസ് വരും കാലങ്ങളിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഒരു സീരീസിൽ തോന്നിയ എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഹൈ ഷ് ആയിട്ട് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ആപ്പിളിൻ്റെ ഡിസ്പ്ലേ എന്ന് വെച്ചാൽ അത് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നൽകുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് പ്രീമിയം ഫീൽ തരുന്ന ഡിസ്പ്ലേ തന്നെയാണ് പക്ഷേ ആ ഒരു സിക്സ്റ്റി എഡ്സ് മാറ്റി അവർ വൺ ട്വൻറ്റി എഡ്സ് കൊണ്ടുവരേണ്ട ടൈം കഴിഞ്ഞു എന്നിട്ട് പോലും ഈ ഒരു ലോഞ്ചിൽ വൺ ട്വൻറ്റി എയ്റ്റ്സ് എന്തായാലും കൊണ്ടുവരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ബട്ട് ആപ്പിൾ അത് ഇൻക്ലൂഡ് ചെയ്തില്ല അതെന്താന്ന് മനസ്സിലാവുന്നില്ല ആപ്പിളിൻ്റെ ഈ ഒരു ഐഫോണിൻ്റെ നോച്ച് നോച്ചിൽ ഒരു മാറ്റവും തന്നെ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല ബാക്കിയുള്ള ബ്രാൻഡ് നോച്ച് ഒക്കെ കളഞ്ഞിട്ട് ഒരുപാട് ഇൻവെൻഷൻ അല്ലെങ്കിൽ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വിവോ അതുപോലൊന്നും ഒരു ഇന്നോവേഷൻ കാണാൻ കൊതിച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ ആരാധകർക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇന്നോവേഷൻ കാണാൻ പറ്റിയിട്ടില്ല മൊത്തത്തിൽ നോക്കിയാലും ഇതൊരു അടിപൊളി ഇന്നോവേഷൻ അല്ലെങ്കിൽ അടിപൊളി ഒരു അപ്ഡേഷൻ ആണ് ഐഫോൺ ഫോൺ ട്വൽ സീരീസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല െ ഞാൻ മേജർ ആയിട്ട് മിസ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് ടച്ച് ഐ ഡി ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാവരും മാസ്ക് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഐഫോണിൽ ടച്ച് ഐ ഡി തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സൈഡ് മൗണ്ട് ടച്ച് ഐ ഡി എന്തായാലും കാണുമെന്ന് പക്ഷെ ആപ്പിൾ എന്തുകൊണ്ട് അത് കൊണ്ടുവരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഒരു കാര്യമാണ് ബട്ട് ആപ്പിൾ അത് കൊണ്ടുവരുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ഇവന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ് ഐഡിയെ പറ്റി പരാമർശിച്ചിട്ട് പോലും ഇല്ല അതായത് ഒരു മാറ്റവും ഇല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റും ആപ്പിൾ ഈ വട്ടം ഫേസ് സൈഡിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതിന്റെ കൂടെ ഒരു മേജർ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു ഇനി മുതൽ ഐഫോൺ ബോക്സിൽ നമുക്ക് ചാർജിംഗ് ബ്രിക്കും അതുപോലെ ഇയർഫോൺസും ലഭിക്കില്ല എന്ന് അത് എൻവിറോൺമെൻറ്റൽ സംതിങ് ഇഷ്യൂവിൻ്റെ പേരിലാണ് അവർ മാറ്റുന്നതെന്നാണ് പറയുന്നത് ഇനിയുള്ള ബോക്സ് ജസ്റ്റ് നമുക്ക് ഐഫോണും പേപ്പർ വർക്ക്സും അതുപോലെ ആ ഒരു ഡേറ്റ കേബിൾ മാത്രമേ ലഭിക്കത്തുള്ളൂ ലൈറ്റ്നിങ് ടു ടൈപ്പ് സി ഡേറ്റാ കേബിൾ ആണ് ടൈപ്പ് സി അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം ഒരുപാട് കമ്പനി സ്മാർട്ട് ഫോൺ കമ്പനീസ് ഇതിനെ ഇപ്പോൾ ട്രോളൊന്നും ഉണ്ട് ഞങ്ങളൊന്നും കളയുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ എം ഐ ഒക്കെ ഇപ്പോൾ പോസ്റ്റിട്ടിരുന്നു പക്ഷേ ഇതേ കമ്പനീസ് തന്നെ ആപ്പിൾ പല മാറ്റങ്ങൾ ഇതുപോലെ വരവരുത്തിയിട്ടും ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ സാംസങ് അത് ഇപ്ലിമെൻ്റ് ചെയ്യും അതുപോലെ കുറച്ച് ടോപ്പ് കമ്പനീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ആകാനും ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു ചാർജിംഗ് ബ്രിക്ക് കളയുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ല എന്നാലും പ്രകൃതിക്ക് വേണ്ടിയാണെന്ന് അവർ പറയുന്നത് കൊണ്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇനി മുതൽ ചാർജിങ് ബ്രിക്കും ഇയർഫോൺസും ആപ്പിളിനും കൂടെ കിട്ടുന്നില്ല പക്ഷേ റേറ്റ് കുറഞ്ഞതുമില്ല അവിടെ റേറ്റ് കൂടിയതേ ഉള്ളൂ അപ്പോൾ ഇനി സംസാരിക്കാനുള്ളത് റേറ്റിനെ പറ്റി തന്നെയാണ് റേറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യൻ യൂസേഴ്സിന് വളരെ ഒരു വിഷമം വരുന്ന രീതിയിലുള്ള റേറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത് ഓൾവേസ് ആസ് യൂഷ്വൽ വരുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ റേറ്റ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഐഫോൺ മിനി എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫോൺ ആണ് ഐ ഫോൺ ട്വൽവിൻ്റെ ചെറിയൊരു പതിപ്പ് ചെറിയ മി മിനിയേച്ചർ ഇത്രേ ഉള്ളൂ ചെറിയൊരു ഫോണാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറാണ് അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ഇന്ത്യൻ പ്രൈസിലേക്ക് വരുവാണെങ്കിൽ അൻപത്തി ഒരായിരം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന പ്രൈസാണ് അതിന് എഴുപതിനായിരം രൂപയാണ് ആപ്പിൾ ഇന്ത്യയിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് ഐഫോൺ ഫോൺ ട്വൽവ് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് സെവൻ നയൻ നയൻ ഡോളേഴ്സ് കൺവേർട്ട് െങ്കിൽ അമ്പത്തി എണ്ണായിരം അടുത്താണ് വരുന്നത് പക്ഷേ അത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് എൺപതിനായിരം രൂപയ്ക്കാണ് ഇരുപത്തിനാലായിരം രൂപ വരുന്ന നമ്മുടെ ഐഫോൺ ഫോൺ ട്വൽവ് പ്രോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇന്ത്യൻ പ്രൈസ് ആയിരിക്കും വരുന്നത് അതുപോലെ ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ടോപ്പ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പ്രൈസ് കറക്റ്റ് നമ്മൾ ആ പറയുന്ന ഡോളർ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എൺപത്തി ഒരായിരം രൂപയാണ് ബട്ട് ഇന്ത്യൻ പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഫീച്ചേഴ്സും ഉള്ള ഈ ഒരു അടിപൊളി ട്വൽവ് പ്രോ മാക്സ് നമ്മൾ എടുക്കണമെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്റ്റാർട്ടിംഗ് പ്രൈസാണ് ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിന്റെ പ്രൈസും ഇതിന്റെ സ്പെസിഫിക്കേഷനും ഒക്കെ കണ്ടിട്ട് വരുന്ന ചോദ്യം ഐ ഫോൺ ഇലവൻ സീരീസിലുള്ളവരെ ഐഫോൺ ട്വൽവിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്യേണ്ട എന്ന് തന്നെയാണ് കാരണം സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ ഈവൻ ലുക്കിൽ പോലും ഏകദേശം സെയിം ആണ് പിന്നെ ചെറിയ ചെറിയ ഡിസൈനിലെ വ്യത്യാസവും അതുപോലെ തന്നെ പ്രൊസസറും ക്യാമറയും ബേസും ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല നെക്സ്റ്റ് സീരീസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ പുതിയതായിട്ട് ഫോൺ എടുക്കുന്ന ഒരാൾക്ക് ഇലവൻ എടുക്കണോ ട്വൽവ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാർഡ് കോർ ഗെയിമിങ്ങും അതുപോലെ ബെറ്റർ ക്യാമറയും ഇപ്പോഴത്തെ പുതിയ പുതിയ കൂൾ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്വൽവില്ല അഫ്കോഴ്സ് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ എടുക്കുന്നതാണ് നല്ലത് പക്ഷേ നിങ്ങളൊരു ക്യാഷ്വൽ ഓഫീസ് യൂസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇലവൺ എടുക്കുന്നതാണ് നല്ലത് കാരണം റേറ്റ് തന്നെയാണ് ഇപ്പോൾ ഐഫോൺ ട്വൽവിന് എൺപതിനായിരം രൂപ ആവും സ്റ്റാർട്ടിങ് ട്വൽവിന് ട്വൽവ് മിനിക്കല്ല ട്വൽവിന് എൺപതിനായിരം എൺപതിനായിരം രൂപയാണ് സ്റ്റാർട്ടിങ് ഇപ്പോൾ അൻപതിനായിരം രൂപയ്ക്ക് ഇലവൻ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും അത്രയും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു ജസ്റ്റ് ക്യാഷ്വൽ യൂസ് ആണെങ്കിൽ ഇലവൻ തന്നെ മേടിക്കുന്നതാണ് നല്ലത് ഏകദേശം സെയിം തന്നെയാണ് കാണാൻ അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഐഫോൺ സീരീസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ടെക്രൈറ്റ് കണ്ടൻറ്റുമായിട്ട് കണ്ടുമുട്ടാം ഗുഡ് ബൈ